മലയാളം ടെക് വീഡിയോസിനും ട്രാവൽ വീഡിയോസിനും അൻസിസ് വ്യൂസ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ, അതിനായി റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശേഷം പുതിയ വീഡിയോ അപ്ഡേറ്റുകൾ നിങ്ങളുടെ മുമ്പിലെത്താൻ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ഹലോ ഗായ്സ്, വെൽക്കം ടു അൻസിസ് വ്യൂസ്. ഇന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് ഷോമി റെഡ്മി നോട്ട് 3 എന്ന ഫോണും അതുപോലെ തന്നെ ഹുവാവേ ഹോണർ 9 Lite എന്നീ രണ്ട് ഫോണും തമ്മിലുള്ള ഒരു സ്പീഡ് ടെസ്റ്റ് കമ്പാരിസൺ ആണ്. ആദ്യമായിട്ട് ഇടത്തെ സൈഡിലുള്ളതാണ് ഷോമി റെഡ്മി നോട്ട് 3 എന്ന ഫോൺ. ഇത് ഞാൻ ഏകദേശം 1.5 വർഷമായിട്ട് ഉപയോഗിക്കുന്നു. ഇതിൽ ഞാനൊരു കസ്റ്റം റോം ആണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. ആൻഡ്രോയിഡ് ന്യൂഗേറ്റ് ബേസ്ഡ് ആയിട്ടുള്ള അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന റോം തന്നെയാണ്. റൈറ്റ് സൈഡിൽ നമുക്ക് ഹുവാവേ 9 Lite എന്ന ഫോണാണ്. തീർച്ചയായിട്ടും ഇതിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ആൻഡ്രോയിഡിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് ഓറിയോ ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ EMUI version 8 ആണ് ഏറ്റവും ലേറ്റസ്റ്റ് സോഫ്റ്റ്വെയർ ആണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഇതിൽ നമ്മളൊരു ബാറ്ററി പെർഫോമൻസും നമ്മൾ ഇതിൽ കമ്പയർ ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഹോണർ 9 Lite 100% ബാറ്ററി ഉണ്ട്. നമുക്ക് റെഡ്മി നോട്ട് 3 ഏകദേശം 99% ബാറ്ററി ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ആദ്യമായിട്ട് നമ്മളിവിടെ ഈ ഡിവൈസ് രണ്ടും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ചെയ്യാം, ജസ്റ്റ് അതിൻ്റെ പ്രോസസ്സറും അതിൻ്റെ റാമും മാത്രമായിട്ട്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ CPU Z എന്ന ആപ്ലിക്കേഷനാണ് ഉപയോഗിക്കുന്നത്. ആദ്യമായിട്ട് റെഡ്മി നോട്ട് 3 എടുക്കുമ്പോൾ പ്രോസസ്സർ ക്വാൽകോം Snapdragon 650 എന്ന പ്രോസസ്സറാണ്. ഇതൊരു എക്സാ കോർ പ്രോസസ്സറാണ്. മാത്രമല്ല ഇതിൻ്റെ GPU എന്ന് പറയുന്നത് Adreno 510 GPU ആണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള പെർഫോം ചെയ്യുന്ന ഒരു GPU ആണ്, അതുപോലെ തന്നെ CPU ആണ്. ഓക്കെ, പിന്നെ നമുക്ക് ബാക്കിയുള്ള സ്പെസിഫിക്കേഷൻ നോക്കുമ്പോൾ റാം ഏകദേശം 3 GB ആണ്. അതിലിപ്പോൾ ഏകദേശം 700 MB ഫ്രീ ഉണ്ട്. ഇത് ഞാൻ ഹാർഡായിട്ട് ഉപയോഗിക്കുന്ന എൻ്റെ പേഴ്സണൽ ഫോണാണ്, അതുകൊണ്ടാണ് ഇത്രത്തോളം കുറഞ്ഞ റാം കാണിക്കുന്നത്. ഇത് എല്ലാം ക്ലിയർ ചെയ്താൽ ഏകദേശം 1 GBക്ക് മുകളിലായിട്ട് റാം ഫ്രീ ഉണ്ടാകാറുണ്ട്. ഓക്കെ, ഏകദേശം ഇതിൻ്റെ ബാറ്ററി പറയുമ്പോൾ 4000 mAh ബാറ്ററിയാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഹുവാവേ ഹോണർ 9 Lite കേസിൽ കിരൺ 659 പ്രൊസറാണ്. ഇവിടെ തെറ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത്, അത് പ്രശ്നമില്ല. ഇത് അത്യാവശ്യം പവർ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊസറാണ്. പിന്നെ ഇതിലെ GPU Mali-T830MP2 എന്ന GPU ആണ്. പിന്നെ റാമിൻ്റെ കാര്യം 3 GB റാം വേർഷൻ തന്നെയാണ് ഇതിലുള്ളത്, പക്ഷേ നമുക്ക് ഏകദേശം 1.2 GB ഫ്രീ ഉള്ളതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് ഞാൻ അത്രത്തോളം ഹെവി ആയിട്ട് ഉപയോഗിക്കുന്ന ഫോണല്ല, തീർച്ചയായിട്ടും ടെസ്റ്റിങ്ങിന് മാത്രം ഉപയോഗിക്കുന്ന ഫോണാണ്. പിന്നെ ഇതിലെ ബാറ്ററി എന്ന് പറയുന്നത് 3000 mAh ബാറ്ററിയാണ്. ഓക്കെ, ഇനി നമുക്ക് ആദ്യമായിട്ട് തന്നെ ഈ രണ്ട് ഫോണും ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അതിനു മുമ്പായിട്ട് നമ്മൾ ഇതിലെ എല്ലാ ആപ്ലിക്കേഷൻസും ക്ലിയർ ചെയ്യുന്നു, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇനി നമുക്ക് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കാം, രണ്ടും ഒരുമിച്ച് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ആദ്യമായിട്ട് ഏതാണ് റീസ്റ്റാർട്ട് ആവുന്നതെന്ന് നോക്കാം. തീർച്ചയായിട്ടും ഇത് ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ട് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു സ്പീഡ് നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും ആദ്യമായിട്ട് ഓഫ് ആവുന്നത് ഹോണർ 9 Lite ആണ്. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഹോണർ 9 Lite ഓൾറെഡി ഓൺ ആയി വന്നു. നമുക്ക് ഇപ്പോഴും ലീനേജ് വൈസ് ആണ് ഈ റെഡ്മി നോട്ട് 3 ഉപയോഗിച്ചിരിക്കുന്നത്, അതിപ്പോഴാണ് ഓൺ ആയി വന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ നോക്കുമ്പോൾ എല്ലാ ആപ്ലിക്കേഷൻസും ക്ലിയർ ആയിട്ടുണ്ട്, ഒരിക്കൽ കൂടി കാണിക്കുന്നു. ഓക്കെ ഓക്കെ, ഇനി വൈഫൈ നോക്കുമ്പോൾ ഞാൻ രണ്ട് ഫോണും സെയിം വൈഫൈയിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, അത് സ്പീഡ് ടെസ്റ്റ് കുറച്ചുകൂടിയും നല്ല രീതിയിലാകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് മൊത്തം 15 applications ആണ് നമ്മൾ ഇവിടെ ഓപ്പൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് ഞാൻ ഒരു ഫോൾഡറാക്കി വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആദ്യമായിട്ട് നമുക്ക് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാം. തീർച്ചയായിട്ടും ഇവിടെ ഹോണർ 9 Lite ആണ് വിജയിച്ചിരിക്കുന്നത്, വളരെ പെട്ടെന്ന് തന്നെ ഓപ്പൺ ചെയ്തു. ഇനി അടുത്തതായിട്ട് നമുക്ക് കോൺടാക്റ്റ് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഇവിടെയും ഓൾമോസ്റ്റ് സെയിം ആണ്, എന്നിരുന്നാൽ പോലും ചെറിയൊരു പ്ലസ് നമുക്ക് ഹോണർ 9 Lite ഡയൽ ആപ്ലിക്കേഷനിലും അല്ലെങ്കിൽ ഫോൺ ആപ്ലിക്കേഷനിലും ഹോണർ 9 Lite ആണ് ഇച്ചിരി ഫാസ്റ്റ് കൂടുതൽ. CPU Z എന്നുള്ള ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ രണ്ടും ഒരേ സ്പീഡിലാണ് ഫാസ്റ്റായിട്ട് ഓപ്പൺ ചെയ്തു. ഓക്കെ, നമുക്ക് ഈ ജിയോ മ്യൂസിക് എന്ന ആപ്ലിക്കേഷൻ തീർച്ചയായിട്ടും ഹോണർ 9 Lite ഫാസ്റ്റായിട്ട് ഓപ്പൺ ചെയ്യുന്നത്. ഓക്കെ, കാൽക്കുലേറ്റർ ഓൾമോസ്റ്റ് സെയിം എന്ന് തന്നെ പറയാം. ഇനി മെസ്സേജിങ് ഓൾമോസ്റ്റ് സെയിം ആണ്, എന്നിരുന്നാൽ പോലും ചെറിയൊരു ഫാസ്റ്റ് ഹോണർ 9 Lite ആണ്. ഓക്കെ, ഫോട്ടോസ് എടുക്കുമ്പോൾ ഓൾമോസ്റ്റ് സെയിം ആണ്. യൂട്യൂബ് തീർച്ചയായിട്ടും ഹോണർ 9 Lite ആണ് ഫാസ്റ്റായിട്ട് ഓപ്പൺ ചെയ്തത്. ഇനി അടുത്തതായിട്ട് അസ്ഫാൾട്ട് നെറ്ററോ എന്ന ഗെയിം ഓപ്പൺ ചെയ്യാം.
ഇത് അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഗെയിം ഒന്നല്ല, എന്നാലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഗെയിം തന്നെയാണ്. കുറച്ച് ജി പി ഒക്കെ ഉപയോഗിക്കുന്ന ഗെയിം തന്നെയാണ്. ഇവിടെ നമ്മൾ കുറച്ച് നേരം ഗെയിമും കളിക്കുന്നുണ്ട്, വളരെ ഫാസ്റ്റായിട്ട് ഞാൻ അടിച്ച് വിടുന്നുണ്ട്. പക്ഷേ ലോഡിങ്ങൊക്കെ എല്ലാ ലോഡിങ്ങും അത്യാവശ്യം അതേ ഒരു സ്പീഡിലാണ് കാണിക്കുന്നത്. അതിനിടയ്ക്കുള്ള സംഭവങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഫാസ്റ്റായിട്ട് വിടുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും വീഡിയോ ലെങ്ത് കൂടും. ഇതിൻ്റെ കറക്റ്റ് ടൈം എടുത്തിട്ട് ഞാൻ ഓരോ അപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്നതും ഓപ്പൺ ചെയ്യുന്നതും കറക്റ്റ് ടൈം ആണെങ്കിൽ തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള ഒരു ഡിലേ വരും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഹോണർ 9 ലൈറ്റിൽ ഞാൻ ഈ അസ്ഫാൾട്ട് നെട്രോ എന്നുള്ള ഗെയിം കളിക്കുന്നതായിട്ട്. തീർച്ചയായിട്ടും വളരെ സ്മൂത്ത് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. ഇതിനുശേഷം നമുക്ക് റെഡ്മി നോട്ട് 3 പ്ലേ ചെയ്തതിനു ശേഷം കാര്യമായിട്ട് മാറ്റമൊന്നും ഇല്ല, എന്നിരുന്നാൽ പോലും ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാം. ഓക്കെ, ഏകദേശം നമ്മൾ ഈ ടെസ്റ്റ് നടത്തുന്നത് 20 വെച്ചിട്ടാണ്. ഇതിൻ്റെ ഗെയിമിംഗ് ചില പോർഷൻസും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ലോഡ് ചെയ്യുന്ന ടൈമും മാത്രമാണ് കറക്റ്റ് ടൈമായിട്ട് കാണിക്കുന്നത്. ചില ടൈമിലൊക്കെ ഇത് ഞാൻ ഫാസ്റ്റായിട്ട് ഫോർവേഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തീർച്ചയായിട്ടും ഈ ഗെയിമിംഗ് കുറച്ച് ഫാസ്റ്റായിട്ട് വിടുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് റെഡ്മി നോട്ട് 3 ഗെയിം കളിക്കാൻ വരുമ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു രണ്ടും ഓൾമോസ്റ്റ് സെയിം ആണ്. എന്നിരുന്നാൽ പോലും ചെറിയൊരു സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നത് റെഡ്മി നോട്ട് 3 തീർച്ചയായിട്ടും റെഡ്മി നോട്ട് 3 GPU ഗ്രാഫിക്സ് പ്രോസസ്സിംഗ് യൂണിറ്റ് തീർച്ചയായിട്ടും ഹോണർ 9 ലൈറ്റിലെ GPUവിനേക്കാളും അല്ലെങ്കിൽ മാലി T830 എന്ന GPUവിനേക്കാളും തീർച്ചയായിട്ടും ഫാസ്റ്റായിട്ടുള്ള ഒരു GPU ആണ് അഡ്രിനോ 510 എന്ന GPU. ഓക്കെ, നമുക്ക് രണ്ട് ഫോണിലും മാറി മാറി ഗെയിം കളിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് 10 ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്തു. ഇനി നമ്മൾ അത് വീണ്ടും ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മളെല്ലാം അത് മിനിമൈസ് ചെയ്താണ് വെച്ചിട്ടുള്ളത്. ഒരു ആപ്ലിക്കേഷനും നമ്മൾ ക്ലോസ് ചെയ്തിട്ടില്ല. നമ്മൾ തിരിച്ച് ഈ 10 ആപ്ലിക്കേഷനിൽ തിരിച്ച് വരുമ്പോൾ അത് നിർത്തിയെടുത്ത് തന്നെ തുടങ്ങുന്നുണ്ടോ എന്ന് നോക്കാം. ആദ്യമായിട്ട് ഗൂഗിൾ ക്രോം നമ്മൾ ലോഡ് ചെയ്തു. തീർച്ചയായിട്ടും വീണ്ടും ഓപ്പൺ ചെയ്തപ്പോൾ അത് തീർച്ചയായിട്ടും അതേ സ്ഥലത്ത് നിന്ന് തുടങ്ങി മിനിമൈസ് ആയി കിടക്കുന്നുണ്ട്. റീലോഡ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. ഓക്കെ, നമുക്ക് ഇവിടെയുള്ള CPZ ആപ്ലിക്കേഷൻ അതുപോലെ തന്നെ ജിയോ മ്യൂസിക്, ഓക്കെ, ഇങ്ങനെയുള്ള എല്ലാ ആപ്ലിക്കേഷൻസും മെമ്മറിയിലുണ്ട്. ഫോട്ടോസ് അതുപോലെ തന്നെ യൂട്യൂബ് എല്ലാം മെമ്മറിയിലുണ്ട്. രണ്ട് ഫോണിലും അത്യാവശ്യം 10 ആപ്ലിക്കേഷൻ വരെ ഓപ്പൺ ചെയ്തപ്പോഴും അത് മെമ്മറിയിലുണ്ട്. ഇത് റിസ്യൂം ചെയ്താൽ നമുക്ക് ഗെയിം അവിടെ തന്നെ തുടങ്ങാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നല്ല മെമ്മറി മാനേജ്മെൻ്റ് തന്നെയാണ്. ഈ VLC പ്ലെയർ നമ്മൾ ഓപ്പൺ ചെയ്തു. അടുത്തതായിട്ട് റിയൽ ഗാങ്സ്റ്റർ എന്ന ഗെയിമാണ് ഓപ്പൺ ചെയ്യുന്നത്. ഇവിടെ തീർച്ചയായിട്ടും ചെറിയൊരു ഫാസ്റ്റായിട്ട് ഓപ്പൺ ചെയ്തത് തീർച്ചയായിട്ടും റെഡ്മി നോട്ട് 3 കുറച്ച് ഗ്രാഫിക്സ് ഉപയോഗിക്കുന്ന ഒരു ഗെയിമാണ്. ഓക്കെ, നമുക്ക് വീണ്ടും ലോഡ് ചെയ്യുമ്പോൾ അടുത്ത സെക്ഷനിലേക്ക് ലോഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും റെഡ്മി നോട്ട് 3 ഫാസ്റ്റായിട്ട് ഓപ്പൺ ചെയ്യുന്നത്. ഓക്കെ, നമുക്കിവിടെ കുറച്ച് നേരം ഗെയിം കളിക്കാം. ഫാസ്റ്റായിട്ട് തന്നെ ഞാൻ അടിച്ച് വിടുന്നുണ്ട്. ഓക്കെ, രണ്ട് ഫോണിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ ഗെയിം പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ രണ്ട് ഫോണിലും ഓൾമോസ്റ്റ് സെയിം ആണ്. പക്ഷേ എന്നിരുന്നാലും ചെറിയൊരു പ്ലസ് നമുക്ക് റെഡ്മി നോട്ട് 3 കൊടുക്കാൻ സാധിക്കും. ഓക്കെ, X100 രണ്ട് ഫോണിലും ഓൾമോസ്റ്റ് സെയിം ആണ് എന്ന് പറയാൻ സാധിക്കും. ആപ്ലിക്കേഷൻ ലോഡ് ചെയ്യാൻ കുറച്ച് ടൈം റെഡ്മി നോട്ട് 3 എടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും കൂടുതൽ ആപ്ലിക്കേഷൻസ് ഉള്ളതും റെഡ്മി നോട്ട് 3 അത് നമ്മൾ കൺസിഡർ ചെയ്യണം. പിന്നെ മൈക്രോസോഫ്റ്റ് എക്സൽ എന്നുള്ള ആപ്ലിക്കേഷൻ രണ്ടിലും ഒരേപോലെയാണ് ഓപ്പൺ ചെയ്ത്. ഹോട്ട്സ്റ്റാർ ഓപ്പൺ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഹോണർ 9 ലൈറ്റിലാണ് ഫാസ്റ്റായിട്ട് ഓപ്പൺ ചെയ്യുന്നത്. ഓക്കെ, റെഡ്മി നോട്ട് 3 ആണ് ലോഡ് ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് എല്ലാ ഇപ്പോൾ 15 ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു. ഇതെല്ലാം നമ്മൾ വീണ്ടും ഓപ്പൺ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും രണ്ട് ഫോണിലും ഒരുമിച്ച് തന്നെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്കിവിടെ കാണാൻ സാധിക്കും ചില ആപ്ലിക്കേഷൻസ് റെഡ്മി നോട്ട് 3 ക്ലോസ് ആയി പോയിട്ടുണ്ട്. അത് വീണ്ടും റീലോഡ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് ഹോണർ 9 പ്ലസ് കൊടുക്കാം. തീർച്ചയായിട്ടും നല്ലൊരു മെമ്മറി മാനേജ്മെൻറ്റ് റാം മാനേജ്മെൻറ്റാണ് ഇവിടെ ഉള്ളത്. ഇനി നമുക്ക് ബാറ്ററി നോക്കുമ്പോൾ ഇപ്പോൾ 95% ഏകദേശം 20 നമ്മൾ ഈ ഫോണിൽ കളിച്ചിട്ട് ഗെയിമിങ്ങും കാര്യങ്ങളൊക്കെ കളിച്ചിട്ട് 95% 100 നിന്നും ആയത്. ഇതിൽ 99 നിന്നും 92% വന്നിട്ടുണ്ട്. ഏകദേശം 7% മാറി. മറ്റതിൽ നമുക്ക് 5% മാറി. ചെറിയൊരു പ്ലസ് ബാറ്ററി ലൈഫിൽ നമുക്ക് തീർച്ചയായിട്ടും ഹോണർ 9 കൊടുക്കാൻ സാധിക്കും.
തീർച്ചയായിട്ടും നമുക്ക് 4000 mAh ആണ് ബാറ്ററി വരുന്നത് റെഡ്മി നോട്ട് 3-ൽ. പക്ഷെ ഹോണർ 9 Lite നമുക്ക് ഏകദേശം 3000 mAh ബാറ്ററിയെ വരുന്നുള്ളൂ. എന്നിരുന്നാൽ പോലും ബാറ്ററി എഫിഷ്യൻസിയിൽ കുറച്ചുകൂടി പ്ലസ്, അല്ലെങ്കിൽ ബാറ്ററി ലൈഫിൽ കുറച്ചുകൂടി ഒരു പ്ലസ് ഹോണർ 9 Lite കൊടുക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും നോർമൽ യൂസേജിൽ നമുക്ക് 1 day ഈസി ആയിട്ട് ഈ രണ്ട് ഫോണിലും കിട്ടുന്നതാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ രണ്ട് ഫോണും തമ്മിലുള്ള ഒരു സ്പീഡ് ടെസ്റ്റ്, അതേപോലെ തന്നെ ബാറ്ററി കമ്പാരിസൺ ആണ് ഇവിടെ ചർച്ച ചെയ്തത്. ഇനി നമുക്ക് ഇതിൽ നമുക്ക് ഇനിയും രണ്ടാമത് ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എല്ലാ ആപ്ലിക്കേഷൻസും ഇതിൽ റാമിലുള്ളത് തീർച്ചയായിട്ടും ഹോണർ 9 Lite കുറച്ച് ആപ്ലിക്കേഷൻസ് യൂട്യൂബ്, അതേപോലെ തന്നെ ജിയോ മ്യൂസിക്, ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസൊക്കെ നമുക്ക് റീലോഡ് ചെയ്തതായിട്ട് റെഡ്മി നോട്ട് 3-ൽ കാണാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഒരു പ്ലസ് പോയിൻ്റ് നമുക്ക് ഹോണർ 9 Lite ഉള്ളത്. പിന്നെ നമ്മൾ 20 മിനിറ്റോളം ഇത്രയധികം കളിച്ചിട്ട് ഏകദേശം ഹീറ്റിംഗ് എന്ന് പറഞ്ഞാൽ രണ്ട് ഫോണിലും ഓൾമോസ്റ്റ് സെയിം ഹീറ്റിംഗ് ആണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഏകദേശം ഒരു 38-40 താഴെയായിട്ടാണ് ഇതിന് ഹീറ്റ് വരുന്നത് രണ്ട് ഫോണിലും. ഒരു ക്യാമറയുടെ ആ ഒരു സൈഡിലായിട്ട് ചെറിയൊരു ഹീറ്റ് ഉണ്ടായിരിക്കും, പക്ഷേ അത് അത്രത്തോളം കാര്യമാക്കേണ്ട ഒരു കാര്യമില്ല. ഫോണ് കുറച്ചുകൂടി നല്ല രീതിയിൽ വർക്ക് ചെയ്യുമ്പോഴുള്ള ഹീറ്റിംഗ് ആണ് എന്ന് മാത്രം കൺസിഡർ ചെയ്യുക. ഓക്കെ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, പിന്നെ ഈ ഹോണർ 9 Lite കൂടുതൽ വീഡിയോസ്, കൂടുതൽ ക്യാമറ ടെസ്റ്റുകളും അതേപോലെ തന്നെ ഫുൾ റിവ്യൂസൊക്കെ നിങ്ങൾക്ക് ഈ ആൻസിസ് വ്യൂസ് എന്ന ഈ ചാനലിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഉപകാരപ്പെട്ടുമെങ്കിൽ ഈ വീഡിയോക്ക് ലൈക്ക് അടിക്കുക. അതേപോലെ തന്നെ നിങ്ങളിവിടെ പുതിയതാണെങ്കിൽ ഈ ചാനലിലുള്ള മറ്റുള്ള വീഡിയോസും നിങ്ങൾ കണ്ടു നോക്കുക. ആ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ആൻസിസ് വ്യൂസ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.